നമസ്കാരം. പിൻവാതിൽ നിയമനവും താൽക്കാലികക്കാരെ നിയമിക്കലുമൊക്കെ സർക്കാർ മേളയാക്കി. ഒരു തൊഴിലിനു വേണ്ടി പഠിച്ച് പരീക്ഷ എഴുതി വിജയിച്ച് റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവർ പ്രതീക്ഷയേറ്റ് ആത്മഹത്യയ്ക്ക് മുൻപിലെത്തിയപ്പോൾ സമരം. അവരുടെ ഉള്ളിൽ കനലാണ്. സർക്കാരിനോട് താണ് കേണ് പറഞ്ഞിട്ടും രക്ഷയില്ല. സർക്കാരിന്റെ മനസ്സ് കരിങ്കല്ലാണെന്ന് തെളിയുമ്പോൾ രണ്ടും കൽപ്പിച്ചവർ ഇഴഞ്ഞും ഭിക്ഷയാച്ചും ശയനപ്രദക്ഷിണം നടത്തി സമരം. അർഹതപ്പെട്ട ജോലിക്കായി മുട്ടിലിഴഞ്ഞാലും ഭിക്ഷയാച്ചാലും തൊഴിൽ നൽകില്ലെന്ന ധാർഷ്ട്യവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമരം ചെയ്യുന്നവരെ വെല്ലുവിളിച്ച് താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തി. സമരം ചെയ്യുന്നവരെ തിരിഞ്ഞു നോക്കേണ്ടെന്നാണ് പിണറായിയുടെ തീരുമാനം. ഇതൊന്നും പി എസ് സിക്ക് വിട്ടിട്ടില്ലെന്ന ന്യായീകരണം മുഖ്യമന്ത്രിക്ക്. ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ ജീവിത പ്രശ്നമായിരുന്നിട്ടും കരുണയില്ലാതെ നിലപാടിലാണ് പിണറായി വിജയൻ. താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തിയതിലൂടെ നിയമനത്തിലെ സംവരണ തത്വവും സർക്കാർ അട്ടിമറിച്ചു. പിന്നാക്ക വിഭാഗത്തിലെയും മുന്നാക്ക വിഭാഗത്തിലെയും നിരവധി പേർക്ക് ലഭിക്കേണ്ട സംവരണ ആനുകൂല്യങ്ങളാണ് ഇതോടെ നഷ്ടപ്പെട്ടത്. താൽക്കാലികക്കാരെ നിയമിച്ച തസ്തികകൾ ഇനി പി എസ് സിക്ക് വിട്ടാലും ഈ തസ്തികകളിൽ നിയമനം നടക്കണമെങ്കിൽ കുറഞ്ഞത് 10 വർഷമെങ്കിലും കാത്തിരിക്കണം. മന്ത്രി ബന്ധുക്കൾക്കും നേതാക്കളുടെ ഭാര്യമാർക്കും പിണറായി വിജയന്റെ ഭരണത്തിൽ കൊയ്ത്തുകാലമായിരുന്നു. എംഎൽഎമാരുടെയും തൽപ്പത്തുള്ള നേതാക്കളുടെയും മക്കളും മരുമക്കളും ആശ്രിതരും അവസരം മുതലാക്കി. പി എസ് സി പരീക്ഷ എഴുതി തൊഴിലെന്ന സ്വപ്നം പേറിക്കഴിയുന്ന പാവപ്പെട്ട യുവാക്കൾക്ക് ഒരു ഗതിയും ഉണ്ടാക്കി കൊടുത്തില്ല. ചോദ്യപേപ്പറുകൾ പോലും ചോർത്തിക്കൊടുത്ത വിചിത്രമായ സത്യങ്ങൾ കേട്ട് യുവ കേരളം നടുങ്ങി. സഹായിക്കെട്ട് സമരത്തിനിറങ്ങിയവരെ അടിച്ചും അവഹേളിച്ചും ഭരണം. ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ തൊഴിലില്ലാതെ കഷ്ടപ്പെടുമ്പോഴാണ് ഇങ്ങനെ വൻതോതിൽ താൽക്കാലിക നിയമനങ്ങളാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. പി എസ് സി പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ടും തസ്തികകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് കാരണം ജോലി നിഷേധിക്കപ്പെടുകയാണ്. പകരം പിൻവാതിൽ വഴിയും കൺസൾട്ടൻസി വഴിയും ഇഷ്ടക്കാരെയും ബന്ധുക്കളെയും പാർട്ടിക്കാരെയും തിരികെ കയറ്റുകയാണ് ഇപ്പോൾ ചെയ്തത്. പി എസ് സിക്ക് വിട്ട തസ്തികകളാൽ നിയമനം നടപ്പിലാക്കില്ലെന്ന് സർക്കാർ പറയുന്നുണ്ടെങ്കിലും അവയിൽ ഇഷ്ടം പോലെ നിയമനവും സ്ഥിരപ്പെടുത്തലും നടത്തുകയാണ് നടക്കുന്നത്. റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ടും ജോലി കിട്ടാതെ തിരുവനന്തപുരത്ത് കരക്കോണത്ത് അനു എന്ന ചെറുപ്പക്കാരൻ ജീവനൊടുക്കി. റാങ്ക് ലിസ്റ്റുകാർ കണ്ണീരും കൈയുമായി നടന്നു. ആത്മഹത്യയുടെ വക്കത്ത് എത്തി നിൽക്കുകയാണവർ. കേരളത്തിലെ എല്ലാ യുവാക്കളും അനുഭവിച്ച ഈ ക്രൂരതയുടെ ഏറ്റവും വലിയ മറുപടി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പാണെന്ന് ഏവരും ഓർത്താ നല്ലത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.